ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കണോ? അപ്പോൾ ഇന്ന് ഞാനൊരു ഇൻഫർമേഷൻ ഷെയറിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് ബഹ്റൈനിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ടിപ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബഹ്റൈനിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ഫസ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ ഇന്ത്യയിൽ നിന്നും COVID-19 RT-PCR ടെസ്റ്റ് നടത്തിയിരിക്കണം. അതായത് ആ ടെസ്റ്റ് നമ്മൾ യാത്ര പുറപ്പെടുന്നതിൻ്റെ 48 മണിക്കൂർ മുന്നേ എടുത്ത ടെസ്റ്റായിരിക്കണം. 48 മണിക്കൂറുകൾക്ക് ശേഷമാണ് നമ്മൾ എടുത്തതെങ്കിൽ ആ ഒരു ടെസ്റ്റ് നമ്മൾ വാലിഡ് ആയിരിക്കില്ല. നമുക്ക് അത് എയർപോർട്ടിനകത്തേക്ക് എൻട്രി ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും നമുക്ക് സാധ്യമായിരിക്കില്ല. അപ്പോൾ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ നടത്തിയ ടെസ്റ്റായിരിക്കണം വേണ്ടത്. ഇപ്പോൾ RT-PCR ടെസ്റ്റൊക്കെ ഡിഫറെൻറ്റ് ലാബുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചാർജ് എന്ന് പറയുന്നത് 500 രൂപ മാത്രമാണ് വരുന്നത് ഇന്ത്യയിൽ. അപ്പോൾ ടെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന സമയത്ത് അതിനകത്ത് കറക്റ്റായിട്ടുള്ള ഒരു QR കോഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ QR കോഡുള്ള റിസൾട്ടാണ് നമുക്ക് ആ എയർപോർട്ടിൽ കാണിക്കേണ്ടത്. അപ്പോൾ അത് എവിടെ നിന്ന് ആയാലും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു റിപ്പോർട്ട് വിത്ത് ബാർകോഡ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതും 6 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു COVID-19 നെഗറ്റീവ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മുടെ റൂൾസ് പ്രകാരം ബിവെയർ ആപ്പ് അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതും നന്നായിരിക്കും. അതുപോലെ നമ്മൾ 2 വാക്സിനും എടുത്തതാണെങ്കിൽ, അതും കോവിഷീൽഡ് വാക്സിൻ ഇന്ത്യയിൽ നിന്ന് എടുത്തതാണെങ്കിൽ, നമ്മൾ അതിൻ്റെ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒരു കൺഫർമേഷന് വേണ്ടി ഒന്ന് എയർപോർട്ടിനകത്ത് കാണിക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് കോവിഷീൽഡ് 2 ഡോസ് വാക്സിനും എടുത്തവരാണെങ്കിൽ പോലും നമുക്ക് ബഹ്റൈനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ക്വാറന്റൈൻ ഉണ്ട്. 10 ഡേയ്സ് ക്വാറന്റൈൻ മസ്റ്റാണ് അവിടെ. എന്നാൽ ബഹ്റൈനിൽ നിന്നാണ് നമ്മൾ ആ ഒരു വാക്സിൻ 2 ഡോസ് എടുത്തതെങ്കിൽ അവിടെ ക്വാറന്റൈൻ്റെ ആവശ്യം വരുന്നില്ല. ഇന്ത്യയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചവരും സ്വീകരിക്കാത്തവരാണെങ്കിൽ പോലും 10 ഡേയ്സ് ക്വാറന്റൈൻ വേണം. അത് സ്വന്തം പേരിലോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുടെ പേരിലോ ഉള്ള താമസ സ്ഥലത്തെ എന്തെങ്കിലും എഗ്രിമെൻറ്റ് പേപ്പർ, അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല്, അതുപോലെ അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് കാണിക്കണം. അതുപോലെ തന്നെ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി അംഗീകരിച്ച ഏതെങ്കിലും ഒരു ഹോട്ടലിലായിരിക്കണം നമ്മൾ ക്വാറന്റൈൻ കഴിയേണ്ടത്. ഒന്നില്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഹോട്ടലായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഫാദർ മദർ അങ്ങനെ അടുത്ത റിലേഷൻഷിപ്പിലുള്ള ആരുടെയെങ്കിലും പേരിലുള്ള ഇലക്ട്രിസിറ്റി ബിൽ അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് പേപ്പർ ഇതിലേതെങ്കിലും ഒന്ന് കാണിക്കണം. അപ്പോൾ അവിടെ അങ്ങനെ കാണിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് യാത്രയ്ക്ക് തടസ്സമൊന്നും കൂടാണ്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 10 ദിവസം ക്വാറന്റൈൻ വേണം. അത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു RT-PCR ടെസ്റ്റ് നടത്തണം. അതുപോലെ കറക്റ്റ് 5ാം ദിവസവും അതുപോലെ തന്നെ 10ാം ദിവസവും നമുക്ക് RT-PCR ടെസ്റ്റ് നടത്തിയിരിക്കണം. ഇതിൻ്റെ റിസൾട്ട് നമുക്ക് 24 മണിക്കൂറിനകം ബിവെയർ ആപ്പിൽ നമുക്ക് കാണിക്കുന്നതാണ്. ബഹ്റൈനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു 2 ഡോസ് വാക്സിനും എടുത്തതെങ്കിൽ നമുക്ക് ക്വാറന്റൈൻ്റെ ആവശ്യമില്ല, അതുപോലെ നെഗറ്റീവ് RT-PCR ടെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർ ആ ഒരു പെർട്ടിക്കുലർ ആപ്പ് ബിവെയർ ആപ്പുണ്ട്, ആ ഒരു ആപ്പിലെ ഗ്രീൻ ഷീൽഡ് കാണിച്ചാൽ മതി. എന്നാൽ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഗ്രീൻ ഷീൽഡ് അല്ലെങ്കിൽ നമുക്ക് വാക്സിൻ സ്വീകരിച്ച ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചാലും മതി. ഇതിലേതെങ്കിലും ഒന്ന് മസ്റ്റായിട്ടും കാണിക്കണം. അപ്പോൾ നമുക്ക് ക്വാറന്റൈനും ആവശ്യമില്ല, അതുപോലെ തന്നെ നെഗറ്റീവ് RT-PCR ടെസ്റ്റിൻ്റെയും ആവശ്യം വരുന്നില്ല. നമുക്ക് ബഹ്റൈനിൽ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ ഒരു കൊറോണ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഓൺലൈനായി മുൻകൂട്ടി ഓൺലൈൻ വഴി 36 BD നമുക്ക് പേ ചെയ്യാം. അതുമല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിയോസ്കി വഴി നമുക്ക് പേ ചെയ്യാവുന്നതാണ് 36 BD. അത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ അവിടെ അസിസ്റ്റൻസ് ഒരുപാട് ഉണ്ടായിരിക്കും. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ക്യാഷ് ആ ഒരു മെഷീനിലോ അകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ലിപ്പ് തരും. അപ്പോൾ ആ സ്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൊറോണ ടെസ്റ്റ് നടത്താവുന്നതാണ്. അതിന് നമുക്ക് കൊറോണ ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 പേപ്പേഴ്സ് തരുന്നതാണ്. അതിൽ വൈറ്റ് അതുപോലെ തന്നെ ബ്ലൂ അങ്ങനെയുള്ള കുറച്ച് 2-3 പേപ്പേഴ്സ് ഉണ്ട്. അത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലേക്ക് ഒരു പേപ്പർ പോവും, അതുപോലെ ഒന്ന് നമ്മുടെ കയ്യിൽ വയ്ക്കാനും ഉണ്ടാവും. അങ്ങനെയുള്ള പേപ്പേഴ്സാണ് അത്. ആ പേപ്പറിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ പേപ്പറുമായിട്ടാണ് നമ്മൾ 5th ഡേയും അതുപോലെ 10th ഡേയും നമ്മൾ കൊറോണ ടെസ്റ്റിന് വേണ്ടിയിട്ട് പോകേണ്ടത്. അതും അതുപോലെ പാസ്പോർട്ടും വേണം. 5ാം ദിവസവും അതുപോലെ 10ാം ദിവസം നടത്തിയ കൊറോണ ടെസ്റ്റിൻ്റെ റിസൾട്ട് നമുക്ക് ബിവെയർ ആപ്പിൽ ലഭ്യമാവും. അതും 24 മണിക്കൂറിന് ശേഷം നമുക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് 36 BD നമ്മൾ മെഷീനിൽ അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഒരുപക്ഷെ CPR ഉണ്ടായിരിക്കണമെന്നില്ല. അവർക്ക് പാസ്പോർട്ട് നമ്പർ വെച്ച് നമുക്ക് പേ ചെയ്യാവുന്നതാണ്.
പിന്നെ നമുക്ക് എയർപോർട്ടിൽ നിന്നൊരു സെൽഫ് ഡിക്ലറേഷൻ ഫോം തരും. അപ്പോൾ അതൊക്കെ ഫില്ലപ്പ് ചെയ്യാനുണ്ട്. അതുപോലെ നമ്മുടെ ബഹ്റൈൻ എയർപോർട്ടിൽ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് നമ്മളെവിടെയാണോ ക്വാറൻറ്റൈൻ ഇരിക്കുന്നത് അതിൻ്റെ കറക്റ്റ് ഡോക്യുമെൻറ്റ്സ് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലാണ്, ഹോട്ടലിലല്ല, മറിച്ച് വീട്ടിലാണെങ്കിൽ അവിടുത്തെ കറക്റ്റായിട്ടുള്ള എഗ്രിമെൻറ്റ് പേപ്പറും ഇലക്ട്രിസിറ്റി ബില്ലും നമ്മൾ കാണിക്കണം. എല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ത്യയിൽ നിന്നും ബഹ്റൈനിലോട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു പാസഞ്ചർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒക്ടോബർ 6-നായിരുന്നു ഞാൻ ഇന്ത്യയിൽ നിന്നും ബഹ്റൈനിലോട്ട് വന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.